ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ചടങ്ങായ ഈ പൊതുസമ്മേളനം നടക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ടൈംസ് സ്ക്വയറിൽ പ്രസംഗിക്കുന്ന വേദിയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം ഈ ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ സമയം ന്യൂയോർക്ക് സമയം വൈകുന്നേരം 6 മണിക്കാണ് ഈ പൊതുസമ്മേളനം ആരംഭിക്കുക. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 അത്. 3 ദിവസം നീണ്ട ഈ ലോക കേരള സഭയുടെ അമേരിക്കൻ സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികളുടെ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ ഉത്തരം നൽകിയിട്ടാണ് മുഖ്യമന്ത്രിയും സംഘവും ഇവിടെ നിന്ന് യാത്ര തിരിക്കുക. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ടൈംസ് സ്ക്വയറിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ സംസാരിക്കുന്നതും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും. അതിനുള്ള എല്ലാവിധ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിരിക്കുകയാണ് NYPD-യും അതോടൊപ്പം തന്നെ അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെൻറ്റ് യുണൈറ്റഡ് AML-ൻ്റെ എല്ലാവിധ കോപ്പറേഷനും ഇതിനോട് ഉണ്ടായിരിക്കുന്നതാണ്. തികച്ചും വ്യത്യസ്തനായ ഒരു പിണറായി വിജയനെയാണ് ടൈംസ് സ്ക്വയറിൽ അമേരിക്കൻ മലയാളികൾക്ക് കാണുവാൻ സാധിച്ചത്. ചർച്ചകളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നു മുഖ്യമന്ത്രി, അതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വരുന്നവരുമായിട്ടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് അവരോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു മറ്റൊരു പിണറായി വിജയനെ ന്യൂയോർക്കിൽ കാണുവാൻ സാധിച്ചു. ഈ ലോക കേരള സഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം ഈ 3-ാം ദിവസം ഇവിടെ പൂർത്തീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയും സംഘവും വാഷിംഗ്ടണിലേക്കായിരിക്കും പോകുക. വാഷിംഗ്ടണിൽ നിന്ന് 2 പ്രധാന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് സന്ദർശിച്ചതിന് ശേഷം ക്യൂബയിലേക്ക് പോകും. ക്യൂബയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് വരും. ന്യൂജേഴ്സിയിൽ നിന്ന് ദുബായ് വഴി കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ലോക കേരള സഭ പ്ലാൻ ചെയ്തതുപോലെ സമാപിച്ചതിൻ്റെ സന്തോഷത്തിലാണ് സംഘാടകർ. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്ന് മധു കൊട്ടാരക്കര 24.